എടപ്പാൾ ഹോസ്പിറ്റൽ ബർത്ത് സ്യൂട്ട്, എടപ്പാൾ ഹോസ്പിറ്റൽ. കോൺടാക്ട് 0494-266-217. കൂറ്റനാട് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിക്ക് സ്വന്തമായ കെട്ടിടമാവുന്നു. സൗജന്യമായി ലഭിച്ച 20 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഈ മാസം 30-ന് മന്ത്രി എം പി രാജേഷ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ തന്നെ ഭിന്നശേഷി സൗഹൃദങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിലൂന്നി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി. 4 വർഷമായി കൂറ്റനാട് കേന്ദ്രീകരിച്ചാണ് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തിച്ചു വരുന്നത്. നിലവിൽ കൂറ്റനാട് ചാലശ്ശേരി പാതയിൽ എസ്റ്റേറ്റ് പടിക്ക് സമീപം ഇടയത്ത് വളപ്പിൽ സക്കീർ എന്ന സ്നേഹിതൻ ഉപാധികളില്ലാതെ അനുവദിച്ചു തന്ന കെട്ടിടത്തിലാണ് സഹയാത്രയുടെ പ്രവർത്തനം. സഹയാത്രയുടെ പ്രസിഡന്റ് കൂടിയായ വി വി ബാലകൃഷ്ണൻ സൗജന്യമായി നൽകിയ 20 സെന്റ് സ്ഥലത്താണ് ഇപ്പോൾ സഹയാത്രയ്ക്ക് സ്വന്തമായ കെട്ടിടം നിർമ്മിക്കുന്നത്. നിരവധി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ ഇതിനകം വി വി ബാലകൃഷ്ണൻ നടപ്പാക്കിയിട്ടുണ്ട്. ബാലകൃഷ്ണൻ നൽകിയ സ്ഥലത്തെ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഈ മാസം 30-ന് നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 30-ന് രാവിലെ 11 മണിക്ക് പട്ടാമ്പി ബ്ലോക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങ്. സഹയാത്ര വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യത്തിലേക്ക്, ഈ സൊസൈറ്റി വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിലേക്ക് മുന്നേറുകയാണ്. സ്വന്തമായിട്ട് ഒരു സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് കാൽവെപ്പ് നടത്തുകയാണ്. സഹയാത്രയ്ക്കായിട്ട് പട്ടാമ്പി താലൂക്കിൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു വളരെ വിശിഷ്ടമായിട്ടുള്ള പേര് എടുത്തിട്ടുള്ള ബാലകൃഷ്ണേട്ടൻ എന്ന വ്യക്തി സഹയാത്രയ്ക്കായിട്ട് 20 സെന്റ് സ്ഥലം സൗജന്യമായിട്ട് നൽകിയിരിക്കുകയാണ്. അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചാലശ്ശേരി പഞ്ചായത്തിനായിട്ട് 1 ഏക്കർ സ്ഥലം ശ്മശാനത്തിനായിട്ട് നൽകുകയുണ്ടായിട്ടുണ്ട്. അതിനെ പിന്നീടൊരു അവസരത്തിൽ ചാലശ്ശേരി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കൂറ്റനാട് സമീപത്തായി പ്രവർത്തിക്കുന്ന വൃദ്ധസദനത്തിന് വേണ്ടിയിട്ട് 50 സെന്റിലധികം സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. ഏതാനും 1 വർഷങ്ങൾക്ക് മുൻപ് തിരുമറ്റക്കോട് പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിക്കായിട്ട് 1 ഏക്കർ സ്ഥലം അദ്ദേഹം വിട്ടു നൽകിയിട്ടുണ്ട്. ഇപ്പം അടുത്ത് തന്നെ സഹയാത്രയ്ക്ക് 20 സെന്റ് നൽകുന്നതിനോടൊപ്പം തന്നെ ചാലശ്ശേരി പഞ്ചായത്തിനായിട്ട് സ്വന്തമായി ഒരു അംഗനവാടി കെട്ടിടം നിർമ്മിക്കുന്നതിനായിട്ട് 4 സെന്റ് സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സഹയാത്രയുടെ പ്രസിഡന്റ് കൂടിയാണ് ബാലകൃഷ്ണേട്ടൻ. ഈ വരുന്ന 30-ാം തീയതി ഈ സ്ഥലത്ത് ഏതാണ്ട് 6,000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉൾക്കൊള്ളുന്ന ഒരു കെട്ടിടം നിർമ്മിക്കുക എന്ന പദ്ധതിക്കാണ് സൊസൈറ്റി രൂപം കൊടുത്തിട്ടുള്ളത്. മന്ത്രി എം ബി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കഥാകൃത്ത് ടി പത്മനാഭൻ ശിലാസ്ഥാപനം നിർവഹിക്കും. സൊലൈസ് ഫൗണ്ടർ ഷിബ അമീർ മുഖ്യാതിഥിയാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സഹയാത്ര ഡേ കെയർ അംഗം മുബീന വിളത്തൂരിന്റെ മുബേനയുടെ ആത്മഭാഷണങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടക്കും. എല്ലാ ആഴ്ചകളിലും ബുധനാഴ്ച ദിവസം സഹയാത്രയിൽ ഡേ കെയർ പ്രവർത്തനവും നടക്കുന്നുണ്ട്. അരയ്ക്ക് താഴെ തളർന്നവർ ഉൾപ്പെടെയുള്ളവർക്കുള്ള സഹായ കേന്ദ്രം കൂടിയാണ് ഈ കൂട്ടായ്മ. സൗജന്യ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഡേ കെയർ, വിവിധ തൊഴിൽ പരിശീലനം, കരകൗശല വസ്തുക്കളുടെയും ക്ലീനിംഗ് സാമഗ്രികളുടെയും നിർമ്മാണം, വായനശാല, ആരോഗ്യ തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തുടങ്ങി ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയോടൊപ്പം നിർത്തുവാനുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളും സഹയാത്രയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഡേ കെയർ എല്ലാ ബുധനാഴ്ചകളിലും അവിടെ ഡേ കെയർ നടക്കുന്നുണ്ട്. പട്ടാമ്പി താലൂക്കിലെ പൂർണ്ണമായും സമീപ ജില്ലകളായിട്ടുള്ള കുന്നംകുളം, തൃശ്ശൂർ ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നുമുള്ള ആളുകൾ ബുധനാഴ്ചത്തെ ഡേ കെയറിൽ മുക്ചക്ര വാഹനങ്ങളിലും മറ്റും വന്നിട്ട് അവിടെ പങ്കാളികളാവുന്നുണ്ട്. അവർ സോപ്പ് പൊടി, ഫിനൈൽ, അതുപോലെ തന്നെ സോപ്പ് ലോഷൻ, വർഷക്കാലങ്ങളിൽ കുടകൾ നിർമ്മിക്കുക, ഇങ്ങനെ അവർ അവരുടേതായിട്ടുള്ളൊരു ചെറിയ വരുമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരുപക്ഷെ താലൂക്കിൽ തന്നെ വിവിധ മേഖലകളിലുള്ള വിവിധ ഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ സഹയാത്രയുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കിയും കൊണ്ട് ഇതിൽ പങ്കാളികളാവുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൻ, കൺവീനർ അഡ്വക്കേറ്റ് എം വിദ്യാധരൻ, എ പി ശശി, പ്രേംരാജ് തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.